കൊച്ചി കളമശ്ശേരി മെഡിക്കൽ കോളേജ് റോഡിൽ ഗ്യാസ് പൈപ്പ് ലൈനായി എടുത്ത കുഴി നികത്താത്തത് അപകടക്കിണിയാകുന്നു. കഴിഞ്ഞ ദിവസം ജല അതോറിറ്റി കുഴിച്ച കുഴിയിൽ വീണ് 21-കാരൻ മരിച്ചിരുന്നു. അപകട കുഴി നികത്തണമെന്ന് നാട്ടുകാർ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ല. കങ്ങരപ്പടി മുണ്ടത്തുപാലത്ത് 21-കാരൻ കുഴിയിൽ വീണ് മരിച്ചതിന് പിന്നാലെ ജല അതോറിറ്റി എടുത്ത കുഴി മൂടി. എന്നാൽ കങ്ങരപ്പടിയിൽ നിന്നും കൃത്യം 1 കിലോമീറ്റർ മാറി കൊച്ചി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രധാന വഴിയുടെ അവസ്ഥ ഇതാണ്. മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന റോഡുകളിലൊന്നാണിത്. രാത്രികാലങ്ങളിൽ പോലും വലിയ അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഒരു കൊല്ലത്തോളം ആയിക്കാണ് ഇതിലെ പൈപ്പ് ഇടാനായിട്ട് വെട്ടിപ്പൊളിച്ചാണ് റോഡ്. റോഡ് വെട്ടിപ്പൊളിച്ചതിന് ശേഷം ജോയിൻ്റ് ചെയ്തിട്ടുണ്ടായില്ല, ഈ വളവിൽ ജോയിൻ്റ് ചെയ്തിട്ടുണ്ടായില്ല, അപ്പുറത്തെ ജംഗ്ഷനിലും ജോയിൻ്റ് ചെയ്തിട്ടുണ്ടായില്ല. എന്നിട്ട് ജോയിൻ്റ് ചെയ്യാനായിട്ട് വീണ്ടും കുത്തിപ്പൊളിച്ചാണിത്. റോഡെല്ലാം പൈപ്പ് ഇട്ട് കഴിഞ്ഞ് രണ്ടാമത് കട്ട വിരിച്ചെല്ലാം റെഡിയാക്കിയ റോഡാണ്. രണ്ടാമത് പൊളിച്ചാണ് അത് ജോയിൻ്റ് ചെയ്യാനായിട്ട്. ഈ ജോയിൻ്റ് ചെയ്തിട്ട് ഇപ്പോൾ കണ്ടില്ലേ ആ രീതിയിലാക്കിയിട്ട്. ഇതേപോലത്തെ അവസ്ഥയിലായിരുന്നു മുണ്ടമ്പാലത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ട് ടൈലിടാതെ പോയിട്ട് അവിടെ ഒരു പയ്യൻ വീണ് മരിച്ചത്. ഗെയിൽ പൈപ്പ് ലൈനായി എടുത്ത കുഴിയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം മൂടാതെ ഇട്ടിരിക്കുന്നത്. ഇതേപോലൊരു കുഴി കാരണമാണ് കഴിഞ്ഞ ദിവസം 21-കാരന് ജീവൻ നഷ്ടമായത്. 21-കാരൻ മരണപ്പെട്ടതോടുകൂടി ആ കുഴി അടയ്ക്കപ്പെട്ടു. കൊച്ചി കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മുൻപിൽ കാണുന്ന ഈ കുഴി അടയ്ക്കണമെങ്കിൽ ഇനി എത്ര പേർ മരിക്കണം? പൊതുമരാമത്ത് വകുപ്പിന് എന്നാണ് ഇനിയെങ്കിലും കണ്ണു തുറക്കാൻ കഴിയുക? ക്യാമറമാൻ അബു താഹിറിനൊപ്പം കൊച്ചിയിൽ നിന്നും അജി കുഞ്ഞുമോൻ, കേരള വിഷൻ ന്യൂസ്.